ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ കിട്ടുന്ന വരുമാനം എങ്ങനെ നോക്കി കാണാം. പലവർക്കും അറിയാത്ത ഒരു കാര്യമായിരിക്കും. എന്താന്ന് വെച്ചാൽ എല്ലാവരും ആഡ്സെൻസിൽ പോയിട്ട് ആ റിപ്പോർട്ട്സും കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെയൊക്കെ 00 ആണ് കാണുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കിക്കാണേണ്ടത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്നു, ബീറ്റ വെർഷനിലേക്ക് മാറ്റുകയാണ്. ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് മെയിലൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും പുതിയ അപ്ഡേറ്റ് വന്നാൽ യൂട്യൂബിനെ കുറിച്ചിട്ടായിക്കോട്ടെ, ആഡ്സെൻസിനെ കുറിച്ചിട്ടായിക്കോട്ടെ, എന്ത് അപ്ഡേറ്റ് വന്നാലും നമ്മുടെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന നമ്മുടെ ചാനലിൽ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ അത്തരം വീഡിയോകൾ പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ആഡ്സെൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും. ആഡ്സെൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു നോട്ടിഫിക്കേഷനൊക്കെ കാണും. ഇതെല്ലാം ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഈ ഒരു എസ്റ്റിമേറ്റ് ഏണിങ്സ് എന്ന് കാണുന്ന ഇതിൽ ബാലൻസ് എന്ന് കാണാൻ കഴിയും. ഇവിടെ $2.71 നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ മുകളിൽ മൂന്ന് ആ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിപ്പോർട്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ റിപ്പോർട്ട്സിലാണ് നമ്മൾ പേജ് CTR, അതുപോലെ തന്നെ റവന്യൂ, ഓരോ ദിവസം എത്ര കിട്ടുന്നുണ്ട്, ടോട്ടൽ എത്ര കിട്ടുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ നോക്കിക്കണ്ടത് ഈ ഒരു റിപ്പോർട്ട്സ് എന്നുള്ള ഭാഗത്താണ്. ഇപ്പം നമുക്ക് ഇതിൽ കാണുന്നത് വെറും 00 എന്നുള്ള ഈ ഒരു ഓപ്ഷനായും കാണുക. ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് 00 ആണ്. ഇവിടെ ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ ക്ലിക്ക്, അതായത് നമ്മുടെ ഈ ഒരു RPMO അതുപോലെ തന്നെ ഒന്നും ഇവിടെ കാണുന്നതല്ല. ഇതെല്ലാം നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് കാണുന്നതെന്ന് വെച്ചാൽ യൂട്യൂബ് അനലിറ്റിക്സ് എന്ന് പറയുന്നതിലാണ് കാണുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു യൂട്യൂബ് അനലിറ്റിക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നേരെ പോകുന്ന യൂട്യൂബിൻ്റെ ആ ഒരു അനലിറ്റിക്സ് എന്നുള്ള ഓപ്ഷനിലുള്ള റവന്യൂ എന്ന് പറയുന്ന പേജിലേക്കാണ് ഇവിടെ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം അവിടെ എന്തൊക്കെയാണ് നമ്മൾ നോക്കി കാണുക. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് $8.26 എന്ന് പറയുന്ന ആ ഒരു കാര്യം കാണാൻ കഴിയും. റവന്യൂ എന്നിട്ട് RPM കാണാൻ കഴിയും. RPM എന്താണ്? 1000 വ്യൂസിന് നിങ്ങൾക്ക് കിട്ടുന്ന ഡോളർ എത്രയാണ്? വ്യൂസ് എന്ന് പറയുമ്പോൾ പല ഭാഗത്തുനിന്നും, ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നും, നാനാ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കാണുമ്പോൾ അവിടെയുള്ള ആ ഒരു പൈസൻ്റെ മൂല്യത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിലുള്ള RPM കൂടുക. നമുക്ക് 1000 വ്യൂസിന് എത്ര രൂപ കിട്ടുന്നു എന്നുള്ള ആ ഒരു തോതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ RPM നിങ്ങൾക്ക് നോക്കിക്കാണാം. അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ലാസ്റ്റ് 28 days എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ലൈഫ് ടൈം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എത്ര നിങ്ങൾ ഡോളർ ഏൺ ചെയ്തിട്ടുണ്ട്, ടോട്ടലായിട്ടുള്ള ഡോളർ ഇവിടെ വരും. ഇവിടെ $13.19 എന്ന് കാണുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ ടോട്ടൽ, നിങ്ങൾക്കിപ്പോൾ ക്യാഷ് പിൻപറ്റിയ ആളാണെങ്കിലും അതെല്ലാം ചേർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ ഏണിങ്സ് കാണിക്കുന്നതായിരിക്കും. അതേപോലെ ഇവിടെ നമുക്ക് കാണേണ്ടത് മന്ത്ലി എസ്റ്റിമേറ്റ് റവന്യൂ, നമുക്ക് മന്ത്ലി എത്ര റവന്യൂ കിട്ടുന്നുണ്ട് അതെല്ലാം ഇവിടെ നോക്കി കാണാം. ഇവിടെ ഓരോ മാസത്തെയും ഇവിടെ സീ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പേജ് ഇതുപോലെ വരുന്നതായിരിക്കും. ഇത്തരം പേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി ഡെയിലി എത്ര കിട്ടുന്നുണ്ട് അതെല്ലാം ഇവിടെ നോക്കി കാണാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ടോട്ടൽ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ എന്നുള്ള ഈ ഒരു ടൈമിൽ കിട്ടിയ ഈ ഒരു ഏണിങ്സ് ഇവിടെ നോക്കി കാണാം. അതേപോലെ തന്നെ ഞാൻ ബാക്കിലോട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോസിലാണ് കൂടുതൽ നിങ്ങളുടെ റവന്യൂ കിട്ടുന്നത്, അതായത് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ടോപ്പ് ഏണിങ്സ് വീഡിയോസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഏത് വീഡിയോസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഏണിങ്സ് കൊണ്ടുതരുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കാണാൻ കഴിയും. അതേപോലെ തന്നെ ആഡ് ടൈപ്സ് എന്ന് കാണാൻ കഴിയും. ഇവിടെ ഏത് ആഡ്സ് ആണ് ഏറ്റവും കൂടുതൽ, എല്ലാവർക്കും സ്കിപ്പബിൾ വീഡിയോ ആഡ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുതരിക. എന്നിരുന്നാലും നമുക്കിവിടെ നോക്കിക്കാണാൻ പറ്റും ഏത് ആഡ്സ് ആണ് ഏറ്റവും കൂടുതൽ റവന്യൂ കൊണ്ടുതരുന്നത്. അപ്പോൾ നമ്മൾ CTR ഒക്കെ ഹൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിപ്പബിൾ ആഡ്സ് ഇല്ലേ, ഈ വീഡിയോ ആഡ്സ്, ഇതാണ് നമ്മൾ എന്ത് ഡിസേബിൾ ചെയ്യുക, CTR തോത് നിലനിർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും റവന്യൂ സോഴ്സ് എന്ന് കാണാൻ കഴിയും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് എസ്റ്റിമേറ്റ് റവന്യൂ ആണ്, ആഡിൽ എത്ര റവന്യൂ വരുന്നത്. ഇതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ട്രാൻസാക്ഷൻ റവന്യൂ എന്ന്. ഈ ഒരു എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ജോയിൻ മെമ്പർ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ജോയിൻ മെമ്പർഷിപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിലൂടെയും അതുപോലെ തന്നെ സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ് എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ വരുമാനം, ഡോളേഴ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര ആളുകൾ നമുക്ക് ക്യാഷ് തരുന്നു അതെല്ലാം ഈ ഒരു ഡോളറായിട്ട് ഇവിടെ എനേബിളായി കാണുന്നതായിരിക്കും. ഇത് കിട്ടുന്നവർക്ക്, ഇതിലിപ്പോൾ ഈ ഒരു ചാനലിലില്ല, ഇത് കിഡ്സ് കോർണർ മലയാളം എന്ന എൻ്റെ വൈഫിൻ്റെ ചാനലിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കാണിക്കുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജോയിൻ മെമ്പർഷിപ്പും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സൂപ്പർ സ്റ്റിക്കേഴ്സ്, സൂപ്പർ ചാറ്റ് എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് അതിൽ എത്ര ഡോളർ കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് നിങ്ങൾക്ക് എത്ര ക്യാഷ് വരുന്നുണ്ട്, എവിടെ നിന്നൊക്കെ വരുന്നുണ്ട്, ഏത് ആഡ്സ് ആണ് നിങ്ങൾക്ക് വരുമാനം കൊണ്ടുതരുന്നത്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് നോക്കിക്കാണാം. ഇതിൽ തന്നെ ഒരുപാട് അപ്ഡേറ്റ് വരാൻ കിടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് CTR, നമ്മുടെ പേജ് CTR എങ്ങനെ ചെക്ക് ചെയ്യും,
CTR 15% മേലെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഡ്സെൻസ് ഡിസേബിൾ ആവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ CTR നോക്കി കാണാൻ പറ്റുന്നില്ല പേജ് CTR നോക്കി കണ്ടാൽ മാത്രമേ നമുക്ക് എന്നും നമ്മൾ നോക്കി കാണുന്ന ഒരു സംഭവമാണ് ഈ ഒരു പേജ് CTR കാരണം CTR ഹൈ ആവും തോറും നമുക്ക് ഇപ്പോൾ സ്കിപ്പബിൾ ആഡ്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കണം എന്നിട്ട് ആ ഒരു തോത് പരമാവധി ഒപ്പാക്കണം അത് എങ്ങനെ വെച്ചാൽ ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ 15% എന്നുള്ളതിൻ്റെ താഴെ താഴെ വരും നമുക്ക് 10% അതിൽ കുറഞ്ഞു വരും ഇത് നമ്മൾ ഡിസേബിൾ ചെയ്ത് വെച്ചാൽ അപ്പോൾ അത് ഡിസേബിളും എനേബിളും ചെയ്യണമെങ്കിൽ നമ്മൾ പേജ് CTR എന്നുള്ളത് കാണണം ഇപ്പം നമുക്ക് ഈ ഒരു കാര്യം അതായത് ആഡ്സെൻസിൻ്റെ ഈ ഒരു പേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റിപ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഈ റിപ്പോർട്ട് എന്നുള്ളത് നിങ്ങൾ ലാപ്ടോപ്പിൽ കാണുകയാണെങ്കിൽ ഈ റിപ്പോർട്ടിൻ്റെ മേലെ തന്നെ ഈ ഒരു ഏറ്റവും ഈ റിപ്പോർട്ട്സിൽ പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ മേലെ ഒരു ഡിസേബിൾ ചെയ്യുന്നതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതാക്കി കഴിഞ്ഞാൽ ബീറ്റാ വേർഷനിൽ മാറി പഴയ വേർഷനിലേക്ക് പോകും അത് പഴയ വേർഷനിലേക്ക് പോയാൽ നിങ്ങൾ ലാപ്ടോപ്പിൽ ചെയ്യേണ്ട കാര്യം പറഞ്ഞു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അതിൽ ഏണിങ്സും കാണാൻ കഴിയും അതേപോലെ തന്നെ നിങ്ങളുടെ പേജ് CTR എത്രയാണെന്നും കാണാൻ കഴിയും അത് നിങ്ങൾക്ക് ഇതേപോലെ ഈ പെൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് CTR അതുപോലെ പേജ് CTR ഇവിടെ കാണുന്നുണ്ടല്ലോ പേജ് CTR ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി ഇവിടെ പേജ് CTR എത്രയുണ്ടോ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷെ മൊബൈലിലാണ് ഇത് കാണാൻ കഴിയാത്തത് നിങ്ങൾ ലാപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാപ്പിലൂടെ നോക്കിക്കാണാം ഇവിടെ 00 തന്നെ CTR ഒന്നും ഇവിടെ കാണിക്കുന്നതായിരിക്കില്ല അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് മൊബൈലിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കാണുക ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ ഏതൊരു യൂട്യൂബറിനും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ വരുമാനം എങ്ങനെ കിട്ടുന്നത് എവിടെയാണ് നോക്കിക്കാണേണ്ടത് ഇതെല്ലാം ഇതിൽ വരുന്ന അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് തന്നെ വീഡിയോ രൂപത്തിൽ ഞാൻ എത്തിക്കുന്നതായിരിക്കും എന്ത് അപ്ഡേറ്റ് വന്നാലും യൂട്യൂബ് പരമായിക്കോട്ടെ ആഡ്സെൻസ് പരമായിക്കോട്ടെ എന്തൊരു ഡീറ്റെയിൽ കിട്ടിയാലും ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇതുപോലെ അറിഞ്ഞ് മുന്നോട്ട് പോകുക വഴി മാത്രമേ നമുക്ക് ചാനൽ കൊണ്ട് മുന്നോട്ട് ഗ്രോ ആക്കി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ ഇന്നൊരു സന്തോഷ വാർത്തയും കൂടിയുണ്ട് RD സൈക്കിൾ റൈഡർ എന്ന് പറയുന്ന അദ്ദേഹം പ്രോത്സാഹന സമ്മാനമായിട്ട് 3 ഗിഫ്റ്റുകൾ തന്നിട്ടുണ്ട് വിതരണം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്ക് വഴി നിങ്ങൾ വീഡിയോ കാണുകയും അതിൽ നിന്ന് റാൻഡം കമൻറ്റ് പിക്കർ വഴി ഞാൻ പിക്ക് ചെയ്യുന്ന 3 വിന്നറിന് ലഭിക്കുന്നതാണ് അടിപൊളി 4-in-1 ഫസ്റ്റ് വിന്നറിന് ലഭിക്കുന്നത് നല്ല വാച്ചാണ് അദ്ദേഹം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വീഡിയോ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ 2-ാമത്തെ വ്യക്തിക്ക് കിട്ടുന്നതും 3-ാമത്തെ വ്യക്തിക്ക് കിട്ടുന്നതും അടിപൊളി ഹെഡ്സെറ്റാണ് ഓക്കെ കിഡിലെ ഇയർഫോണാണ് കിട്ടുന്നത് 3 പ്രോത്സാഹന സമ്മാനമാണ് അദ്ദേഹം കൊടുക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ വീഡിയോ കാണുക അതിൽ നിന്ന് റാൻഡം കമൻറ്റ് പിക്കർ വഴി ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും 3 വിജയിയെ നിങ്ങൾ വീഡിയോ മുഴുവനായും കണ്ടിട്ട് നല്ലൊരു കമൻറ്റ് ചെയ്യുക ഓക്കെ അത്രയും കമൻറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നാണ് ഇത്തരം ആളുകളെ സെലക്ട് ചെയ്യുക വിജയയെ സെലക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ അതായത് 13-ാം തീയതിൻ്റെ ഉള്ളിൽ തന്നെ ഈ മാസം 13-ാം തീയതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഒരു ഡേറ്റ് ഫിക്സായി പറയാത്തത് സാഹചര്യത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വീഡിയോ കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണ് തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.